കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സിനിമാ മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക്. ഈ മാസം 30 ശേഷം തിയേറ്ററുകൾ തുറക്കില്ലെന്നും പിൻവലിച്ച സിനിമകൾ തിയേറ്ററുകൾ തുറന്നാലും പ്രദർശിപ്പിക്കില്ലെന്നും തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് അറിയിച്ചു. മലയോര മേഖലയിലെ മിക്ക തിയേറ്ററുകളും ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സിനിമാ മേഖല വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. ഈ മാസം 30 ശേഷം തിയേറ്ററുകൾ തുറക്കില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് അറിയിച്ചിട്ടുണ്ട്. പിൻവലിച്ച സിനിമകൾ തിയേറ്ററുകൾ തുറന്നാലും പ്രദർശിപ്പിക്കില്ല. പുതിയ സിനിമകളുടെ ചിത്രീകരണം തുടങ്ങരുതെന്ന് നിർമ്മാതാക്കളുടെ സംഘടന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിത്രീകരണം നടക്കുന്ന സിനിമകൾ വേഗത്തിൽ പൂർത്തിയാക്കണം. കഴിഞ്ഞ ഒരു വർഷമായി നിശ്ചലമായി കിടക്കുകയായിരുന്നു കേരളത്തിലെ സിനിമാ മേഖല. ഇതിനിടയിൽ വീണ്ടും ഉണർന്നുവെങ്കിലും കോവിഡിൻ്റെ രണ്ടാം വരവ് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതിയ സിനിമകൾ റിലീസ് ചെയ്യാതിരിക്കുകയും പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് തിയേറ്ററുകൾ തുറക്കേണ്ട എന്ന നിലപാടിലേക്ക് തിയേറ്റർ ഉടമകൾ എത്തിയത്. മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തുന്ന ചതുർമുഖം എന്ന ചിത്രം തിയേറ്ററുകളിൽ നിന്നും പിൻവലിക്കുകയാണെന്ന് അണിയറ പ്രവർത്തകരും അറിയിച്ചിരുന്നു. മലയോര മേഖലയിലെ മിക്ക തിയേറ്ററുകളും ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. കോവിഡിൻ്റെ ഈ രണ്ടാം വേവ് ഇപ്പോൾ സിനിമയെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഒന്നാമത് മലബാറിനെ സംബന്ധിച്ചോളം നോമ്പുകാലമായതുകൊണ്ട്, റംസാൻ കാലമായതുകൊണ്ട് പൊതുവെ കളക്ഷൻ കുറവാണ്. അതിനിടെ കൂടി കോവിഡിൻ്റെ വ്യാപനം കൂടി വന്നതോടെ സിനിമയ്ക്ക് തീരെ ആളില്ലാത്ത ഒരു സാഹചര്യമായി. അതുകൂടാതെ കോഴിക്കോട് ജില്ലയ്ക്ക് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, കളക്ടറിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അതായത് സൺഡേ ഫുൾ ലോക്ക്ഡൗൺ ആണ്. അതുകൂടാതെ പിന്നെ 7:30 വരെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ. 12 മണിക്ക് തുടങ്ങി 7:30 രണ്ട് ഷോ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. അത് തന്നെ തീരെ ആളില്ലാത്ത ഈ അവസ്ഥ കൂടി ആയതുകൊണ്ട് ഈ കോഴിക്കോട് ജില്ലയിലെ തിയേറ്ററുകൾ മൊത്തം തന്നെ ഒരുവിധം അടഞ്ഞ അവസ്ഥയിലാണ്. ഞങ്ങൾ കഴിഞ്ഞ 9 മാസം അടച്ചിട്ട് കഴിഞ്ഞ് തുറന്നപ്പോൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, ഈ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ആയതുകൊണ്ട് എല്ലാം കേട് വന്നു. പലതും കേട് വന്നിട്ട് പലതും വീണ്ടും നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് നന്നാക്കേണ്ടി വന്നാണ്. UPS കൾ, ഇതിൻ്റെ ബാറ്ററികൾ, ഇതൊക്കെ പലതും ചേഞ്ച് ചെയ്താണ്. പക്ഷേ വീണ്ടും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പേടിക്കുന്നത് അത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.